നമസ്കാരം. 11 വർഷമായി പാമ്പുപിടുത്ത രംഗത്തുണ്ട് ശാസ്താംവട്ടം റബീന മൻസലിൽ സക്കീർ ഹുസൈൻ എന്ന 30 വയസ്സുകാരൻ. രാജവെമ്പാലയും പെരുമ്പാമ്പും അടക്കം 348 പാമ്പുകളെ പിടിച്ചിട്ടുണ്ട് സക്കീർ. 12 തവണ പാമ്പ് കടിയേൽക്കുകയും പലപ്പോഴും ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തിട്ടുണ്ട്. കുടുംബ ചെലവിന് പണമില്ലാതെയാകുമ്പോൾ സക്കീർ പാമ്പിനെ പിടിക്കാൻ ഇറങ്ങും. പാമ്പിനെ പിടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ചെറു പാരിതോഷികം ആ കുഞ്ഞു കുടുംബത്തിന്റെ വിശപ്പ് ഇല്ലാതാക്കുമായിരുന്നു. മരണത്തലേന്ന് പോക്കറ്റിൽ 30 രൂപ മാത്രം ശേഷിക്കുമ്പോഴാണ് മൂർഖം പാമ്പിനെ പിടിക്കാനുള്ള വിളിയെത്തുന്നത്. ഭാര്യ ഹസീനോടെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് 40 ദിവസമായതേയുള്ളൂ. കുടുംബ ചെലവിന് പണം വേണം. ആ പ്രതീക്ഷയോടെയാണ് രാത്രി നാവായിക്കുളത്തേക്ക് പോയത്. ശാസ്താംവട്ടം റബീന മനസിലിൽ ഷാഹുൽ ഹമീദ് ഐഷ ബീവി ദമ്പതികളുടെ 8 മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് സക്കീർ. ആകെയുള്ളത് 2.5 സെന്റ് സ്ഥലവും കൂരയും. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ജോലി ചെയ്യുന്ന സക്കീർ അടുത്തിടെ ശാസ്താംവട്ടത്തെ വാടക വീട്ടിലേക്ക് മാറിയിരുന്നു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ അന്നം മുട്ടിയതോടെ കുടുംബം പ്രതിസന്ധിയിലായി. 7 വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടിയുണ്ട് സക്കീറിന്. കൂട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ പാമ്പിനെ പിടിക്കാൻ സക്കീർ ഇറങ്ങി. ഞായർ രാത്രി 8:30 നാവായിക്കുളം 28-ാം മൈൽ കാഞ്ഞിരം വിളയിൽ വെച്ചാണ് സക്കീറിന് കടിയേറ്റത്. കൈക്ക് കടിയേറ്റെങ്കിലും കാര്യമാക്കാതെ കാഴ്ചക്കാർക്ക് പാമ്പിനെ കാട്ടിക്കൊടുക്കുന്നതിനിടെ വായിൽ നിന്ന് നുരയും പതയും വരികയായിരുന്നു. സുഹൃത്ത് മുകേഷിനെ ഫോണിൽ വിളിച്ച് സക്കീർ തന്നെ പാമ്പ് കടിയേറ്റ വിവരം പറഞ്ഞെങ്കിലും ഉടൻ തളർന്നു വീണു. കയ്യിൽ നിന്ന് പാമ്പും രക്ഷപ്പെട്ടു. കൂടെ നിന്നവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും മരിച്ചു. സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ വാവ സുരേഷാണ് പാമ്പിനെ വീണ്ടും പിടികൂടിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.